എൻ്റെ എൻ്റെ മകൻ അത്രയേ ആയുസ് വിധിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഡോക്ടറെ, അവൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ഞാൻ ഒരുക്കുവാണ്. എന്താ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങളൊരു വലിയ മനുഷ്യനാണ് കേണൽ. ഈ വിവരം ഞാനുടനെ KNOS അറിയിക്കും. അതോടൊപ്പം സർക്കാർ അംഗീകരിച്ച ഡോക്ടർമാരുടെ ഒരു സംഘം മകന്റെ ബോഡി പരിശോധിച്ച് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും 6 മണിക്കൂറിന് ശേഷം അതൊന്നുകൂടി കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എല്ലാം അതിന്റെ രീതിയിൽ നടക്കട്ടെ ഡോക്ടറെ. താങ്കളുടെ മനസ്സ് നമ്മുടെ സമൂഹത്തിൽ മറ്റു പലർക്കും ഉണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു പോവാ ഞാൻ. വരാനുള്ളത് വന്നില്ലേ ഡോക്ടറെ. ഇനി അവന്റെ നല്ല ഓർമ്മകളുമായി ജീവിക്കുന്ന ഞങ്ങൾക്ക് അവനിലൂടെ പുതുജീവിതം കിട്ടിയവരെ കണ്ട് ആശ്വസിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. വളരെ ശരിയാണ് കേണൽ. എന്തായാലും ഞാൻ ഭാര്യയെ ഒന്ന് കാണട്ടെ. ലക്ഷ്മി, കരയരുത്. കരഞ്ഞാ തിരിച്ചു കിട്ടുന്നതല്ലോ ലക്ഷ്മി ദൈവം എടുത്ത ജീവൻ. നമുക്ക് അവന്റെ അവയവങ്ങൾ ദാനം ചെയ്യാം ലക്ഷ്മി. ലക്ഷ്മി, ഭാഗ്യമില്ലാതെ പോയ ചില മനുഷ്യരെയെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്തിനാ തടസ്സം നിൽക്കുന്നത്? അതൊരു പുണ്യമല്ലേ? ആ പുണ്യത്തിന്റെ ഫലം അവന്റെ ആത്മാവിന് ലഭിച്ചോട്ടെ ലക്ഷ്മി. മരണശേഷം മണ്ണിൽ അടിഞ്ഞും അഗ്നിയിൽ ദഹിച്ചും പോയേക്കാവുന്ന നമ്മുടെ അവയവങ്ങൾ മറ്റു ചിലർക്ക് പുതുജീവൻ ഏകണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഉറ്റവർക്ക് അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവേണ്ടതുണ്ട്. ഒപ്പം ഇതിനെതിരെ പ്രചാരണങ്ങളുമായി വരുന്ന കുബുദ്ധികളെ തിരിച്ചറിയേണ്ടതുമുണ്ട്. ഉണരൂ, മരണത്തിനപ്പുറവും ജീവിച്ചിരിക്കൂ. ലെറ്റസ് ചേഞ്ച്.